ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗവും അതിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സി പി യു ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സി പി യു അഥവാ പ്രോസസ്സറിനെ കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും യുക്തിപരമായ തീരുമാനങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സി പി യു അഥവാ പ്രോസസ്സേഴ്സ് ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മൊത്തം പെർഫോമൻസ് ഒരു സി പി യുവിൻ്റെ പ്രവർത്തനത്തിനെ ആശ്രയിച്ചായിരിക്കും. ഒരു സി പി യു എന്നത് ഒരു ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് പാക്കേജാണ്. ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും ചേർന്ന ഒരു ചിപ്പാണ് സി പി യു. കമ്പ്യൂട്ടറിലെ പ്രധാന ബോർഡായ മദർ ബോർഡിലെ ഒരു പ്രത്യേക സോക്കറ്റിലാണ് സി പി യു കണക്റ്റ് ചെയ്യുന്നത്. ഒരു സി പി യു പ്രവർത്തിക്കുന്ന സമയം വളരെയധികം ഹീറ്റ് പുറന്തള്ളുന്നത് കൊണ്ട് ഹീറ്റ് സിങ്കും ഫാനും അടങ്ങിയ ഒരു കൂളിംഗ് സിസ്റ്റം പ്രോസസ്സറിന് മുകളിലായി ഘടിപ്പിക്കുന്നു. മൈക്രോ പ്രോസസ്സറുകൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കമ്പനികളാണ് ഇൻ്റലും AMDയും. കോർ i3, കോർ i5, കോർ i7 മുതലായവ ഇൻ്റലിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോസസ്സറുകളാണ്. അതുപോലെ AMDയുടെ പ്രധാനപ്പെട്ട പ്രോസസ്സറുകളാണ് Ryzen 5, Ryzen 7, Ryzen 9. ഒരു പ്രോസസ്സറിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി, വേർഡ് സൈസ് മുതലായ ചില ഘടകങ്ങളാണ്. ഓരോ സി പി യുവിലും അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്ന പൾസസിന് അടിസ്ഥാനമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. സി പി യുവിന് അതിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും നിർവഹിക്കുവാൻ ഒരു നിശ്ചിത എണ്ണം ക്ലോക്ക് ടിക്കുകൾ ആവശ്യമാണ്. ക്ലോക്കിൻ്റെ വേഗത കൂടുമ്പോൾ സി പി യുവിൻ്റെ ഓരോ സെക്കൻഡിൽ നിർവഹിക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ അളവും കൂടും. അതുപോലെ ഒരു സമയം പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ബിറ്റുകളുടെ എണ്ണത്തെയാണ് വേർഡ് സൈസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു 32-bit പ്രോസസ്സറിന് 32-bit ഡേറ്റയെ ഒരു സമയം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 64-bit ഡേറ്റയെ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സി പി യുവിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ് എന്നിവയാണ് സി പി യുവിൻ്റെ പ്രധാന ഭാഗങ്ങൾ. നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഏരിയാസ് ആണ് രജിസ്റ്റേഴ്സ്. മറ്റ് മെമ്മറി യൂണിറ്റുകളേക്കാൾ വളരെ വേഗതയേറിയതാണ് രജിസ്റ്ററുകൾ. അടുത്തായി നമുക്ക് സി പി യുവിൻ്റെ ഇൻറ്റേണൽ ആർക്കിടെക്ചർ നോക്കാം. കൺട്രോൾ യൂണിറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് രജിസ്റ്ററുകളും ALUയും പ്രവർത്തിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷനുകൾ നടക്കുന്നത് ALUയിലാണ്. സി പി യുവിനുള്ളിലെ പ്രധാനപ്പെട്ട രജിസ്റ്ററുകളാണ് അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. അടുത്തതായി ഉപയോഗിക്കേണ്ടതോ സ്റ്റോർ ചെയ്ത് വെക്കാനോ ഉള്ള ഡേറ്റയുടെ മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ അഥവാ MAR. ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ട ഡേറ്റ താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അഥവാ IR പ്രോസസ്സറിന് നിർവഹിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രജിസ്റ്ററാണ്. പ്രോസസ്സർ അടുത്തതായി നിർവഹിക്കേണ്ട നിർദ്ദേശത്തിൻ്റെ മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ.